വിജയിച്ച ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നിങ്ങളൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന രൂപത്തിൽ പല പല സ്ഥാപനങ്ങൾ നിങ്ങൾ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്ന ആൾ അപ്പൊ വിജയിച്ചു നിൽക്കുന്ന ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഒരു ചെക്ക് ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആക്ച്വലി അതിനെക്കുറിച്ച് നിങ്ങൾ പണ്ട് എന്നോടൊരു ഒരു ടോക്കിൽ സംസാരിച്ചാണല്ലോ അത് നമ്മുടെ ആൾക്കാർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഉറപ്പായിട്ട് ഇത് വിജയിച്ച ആളുകളും അതുപോലെ വേഗതയിൽ വിജയിക്കുന്ന ആളുകൾ എല്ലാവരും ഇപ്പൊ വിജയത്തിൽ പൂർണമായി എത്തിയെന്ന് മാത്രല്ല ചില ആളുകൾ വിജയത്തിലേക്ക് ക്യുക്കായിട്ട് പോകുന്ന ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അല്ല അഞ്ച് കാര്യങ്ങളാണുള്ളത് ഓക്കെ അത് നമുക്ക് അതിനൊരു സ്ട്രാറ്റജിക് ചെക്ക് ലിസ്റ്റ് എന്ന് വിളിക്കാം സ്ട്രാറ്റജിക് ചെക്ക് ലിസ്റ്റ് എന്ന് പറയാൻ കാരണം പല ആളുകളും ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ റിയാക്റ്റീവ് ആണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ വിജയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിജയത്തിലേക്ക് വേഗതയിൽ പോകുന്ന ആൾക്കാർ എപ്പോഴും ചെയ്യുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്ററായി പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്ത് സക്സസ്ഫുൾ ആക്കുന്നുണ്ട് ഒരു ഫോളോ ചെയ്യുന്ന ചെക്ക് ലിസ്റ്റിൽ അഞ്ച് കാര്യങ്ങളാണ് ശരി ഓക്കെ അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ഡി കെ എം എസ് ഡി ഡി കെ എം എസ് ഡി ഡി കെ എം എസ് ഡി എന്ന് പറയുന്ന അഞ്ച് ലെറ്റർ വെച്ച് നമുക്ക് അതിനെ ഒന്ന് ഓർത്തു വെക്കാം ശരി അപ്പൊ ആദ്യത്തെ ഡി ആണല്ലോ ഡി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ യുവർ വിഷൻ ഓർ ഗോൾ എന്നുള്ളതാണ് അതായത് ഈ വിജയിച്ച ആളുകൾ എപ്പോഴും ചെയ്യുന്നത് അടുത്തൊരു മൂന്ന് വർഷത്തേക്കുള്ള പദ്ധതി അവരിൽ ഓൾമോസ്റ്റ് എപ്പോഴും റെഡി ആയിരിക്കും ശരി സിമ്പിൾ പരിപാടി അതായത് അടുത്തൊരു മൂന്ന് കൊല്ലം എന്റെ സ്ഥാപനം എങ്ങനെയായിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഒരു വിഷൻ അത് നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് നമ്മൾ പറയും അടുത്ത മൂന്ന് കൊല്ലം നമ്മൾ ഇന്നിന്ന പരിപാടികളെ ചെയ്യാൻ പോണേ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ വേണം നമുക്ക് പ്രവർത്തിക്കാൻ ക്ലാരിറ്റി ഇതാണ് അവരുടെ ആദ്യത്തെ കാര്യം ഓക്കെ അപ്പൊ ഡി ആയല്ലോ ആരാണോ നമ്മുടെ കോമ്പറ്റീറ്റർ അവരുടെ സ്ട്രെങ്ത് എന്താ വീക്ക്നെസ് എന്താ അവരുടെ അടുത്ത മൂവ്മെന്റ് എന്താ ഇതിനെ പറ്റി എപ്പോഴും ഒരു ധാരണ നമുക്ക് ഉണ്ടാവും അതായത് കോമ്പറ്റീറ്റർ എന്ത് ചെയ്യുന്നു കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യാൻ പോകുന്നു പറ്റി എപ്പോഴും അവരുടെ ചെക്ക് ലിസ്റ്റിൽ അവർ നോട്ട് ചെയ്യുന്നുണ്ടാവും അതിനനുസരിച്ചായിരിക്കും സ്ട്രാറ്റജി അതായത് നേരത്തെ പറഞ്ഞ അവരെന്തെങ്കിലും സ്റ്റെപ്പ് വയ്ക്കുന്നേക്കാ മുമ്പ് തന്നെ അത് മുൻകൂട്ടി കണ്ടു ഒരു ചെസ് കളിക്കാരനൊക്കെ ചെയ്യുന്ന പോലെ ആ മൂവ്മെന്റുകൾ ഉണ്ടല്ലോ നമ്മുടെ അത് അതിനെ വെല്ലണ്ടതായിരിക്കും ഇതാണ് കെ കെ അറിയുക എന്നുള്ളതാണ് അറിയാൻ പറ്റി അറിയുക അവരെ പറ്റി വ്യക്തമായി മനസ്സിലാക്കി തന്നെ പോവുക എന്നുള്ളത് അവൻ ഇവിടം പോകുന്ന റൈറ്റ് ഇനി മൂന്നാമത്തെ കാര്യം മാർക്കറ്റ് റിസർച്ച് ആണ് മാർക്കറ്റ് റിസർച്ച് കെ എം ഐ എം ഫോർ മാർക്കറ്റ് റിസർച്ച് മാർക്കറ്റ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കസ്റ്റമറിൽ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് കസ്റ്റമറുടെ സ്വഭാവം മാറുന്നു ആവശ്യങ്ങൾ മാറുന്നു ഇന്നത്തെ യങ് ജനറേഷൻ ഒക്കെ കസ്റ്റമറായിട്ട് വരുമ്പോൾ അവര് ഒരു ബ്രാൻഡിനെ പറ്റി ചിന്തിക്കുന്ന രീതിയെ മാറുന്നു ഇപ്പൊ നിങ്ങളുടെ പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ധാരാളം സ്വാധീനം ചെലുത്തുന്നുണ്ട് യങ് ജനറേഷനിൽ അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു സ്ഥാപനം അതിന് പകരം ട്രഡീഷണൽ അഡ്വർടൈസിംഗിന് മാത്രം ചെയ്തിരുന്നാൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല ഇതാണ് മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണം ഇനി ആണ് അതിലെ എസ് ഡിനോട്ട് ചെയ്യണത് സ്പോട്ട് അനാലിസിസ് അതായത് നമ്മളൊരു മനുഷ്യൻ ഒരു ആറ് മാസം ഒക്കെ കൂടുമ്പോ പ്രത്യേകിച്ച് ഒരു നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തണം എന്ന് പറയില്ലേ ഷുഗർ ചെക്ക് ചെയ്യണം ഇതുപോലെ ഒരു ബിസിനസ് ഒരു ആറ് മാസം ഒരുക്കി ചെയ്യേണ്ട കാര്യമാണ് സ്പോട്ട് അനാലിസിസ് സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെട്ട് നമ്മുടെ ബിസിനസിന്റെ ഇപ്പോഴത്തെ ശക്തി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകൾ ഉള്ളത് എന്തൊക്കെ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തൊക്കെ ചലഞ്ചുകൾ വരാനിരിപ്പുണ്ട് ഇതിനെപ്പറ്റി ഒരു കാര്യം ഇവരുടെ ചെക്ക് ലിസ്റ്റിൽ നോട്ട് ചെയ്ത് അവർ ചെയ്യും നോട്ട് ചെയ്ത് അപ്പൊ അത് എസ് ഐ ഫൈനൽ ഡി ആണ് ഡി ഡി എന്നതുകൊണ്ട് വീണ്ടും ലാസ്റ്റ് ഒരു ഡെവലപ്പ് എ വിന്നിംഗ് സ്ട്രാറ്റജി അതായത് ഒരു ബിസിനസ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോട്ടറി അടിച്ച പോലെ വിജയിക്കാനായിരിക്കില്ല അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഭാഗ്യത്തിൻ്റെ തുണയുണ്ടാവും പക്ഷെ എപ്പോഴും ഭാഗ്യം മാത്രം പോരാണ്ട് വരും അപ്പോൾ അതിന് വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതാണ് ഈ ഡെവലപ്പിംഗ് എ വിന്നിംഗ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സക്സസ്ഫുൾ ആയ ആളുകളുടെ കയ്യിൽ എങ്ങനെ വിജയിക്കണം എന്തൊക്കെ ചെയ്യണം ആരെയൊക്കെ കൂടെ കൂട്ടണം ആരൊക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്യണം ഇതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കും

ബിസിനസിന്റെ അകത്ത് കുറച്ചും കൂടെ ഒരു തറവായിട്ടുള്ള ഒരു കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും അത് മാത്രമല്ല നമ്മൾ പോകുന്ന ഒരു റൈറ്റ് ട്രാക്കിൽ ആണെന്ന് നമുക്ക് തന്നെ ഈ ചെയ്യാൻ പറ്റും അതാണ് ഇതുകൊണ്ട് മനസ്സ് മനസ്സിലാ അപ്പം എന്തായാലും നമ്മൾ ആ ആളുകൾക്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടെ നിങ്ങൾ പറഞ്ഞ ഒരു ഫോർമുല ചെക്ക് അവർ ആ ട്രാക്കിലൂടെയാണ് പോകുന്നത് ആദ്യം നോക്കട്ടെ അല്ലേ അവിടെ ഒന്ന് കമന്റ് ചെയ്യട്ടെ താങ്ക് യു സോ മച്ച് ഓരോ എപ്പിസോഡുകൾ നിങ്ങൾ ഓരോ ഇങ്ങനത്തെ ഓരോ ഫോർമുലകൾ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ ഞെട്ടിക്കട്ടെ അപ്പൊ വീണ്ടും കാണാം കേട്ടോ താങ്ക് യു താങ്ക് യു